back to our channel Cine Entertainment. My name is Sapna. I am Pankaj. So guys, today we are going to react on Crazy Gopalan movie comedy scene. So guys, Crazy Gopalan is a 2008 Indian Malayalam language comedy thriller drama film directed by Deepu Karunakaran, starring Dilip, Radha Varma, Jagati, Shri Kumar, Salim Kumar, Harishree and Manoj K. Jain in the lead roles. So guys, in this movie the music has been given by Rahul Raj. So guys, till now we have seen 3 to 4 videos. Yes. And those were so amazing. And the last scene bahut hi amazing tha, jahan pe wo pocket maar rahe the unke ek aur colleague ke sath, jo bhi wo bhi chori the. Yeah. Aur gold kafi kuch unhone chura liya tha. So ye wala scene aap dekhte hai kis tarah ka hota hai. So guys, before starting this video, I would like to request, if you're new on our channel, to subscribe and hit the notification bell. Also, follow us on Instagram and Facebook. So guys, let's get started. Mone, 41 divasathe vrathu eduthu edappangode kshetrathile thaliye kudam paniyan poguvaanennulla karyam marakkanda. Ente mon, ore eda koodathilum chennu chaadaadirikkya. കഴിഞ്ഞതെല്ലാം ഒരു സമയദോഷാണെന്ന് കരുതി എല്ലാം മറന്ന് അങ്ങോട്ട് ജോലി ചെയ്യുക. ഞാൻ ശങ്കരനാചാര്യോട് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കാർപ്പന്റർ പണിക്ക് ഒരു ദിവസം 450 രൂപ നല്ല കൂലിയാ. ആണോ? ദൂരയാത്രക്ക് പോവാണല്ലേ. ചേട്ടന്റെ പേരെന്താ? ഹരിചന്ദ്രൻ. എന്താ നക്ഷത്രം? ഏതായാലും മൂലം നക്ഷത്രക്കാർക്ക് സമയം വെച്ച് ശുക്രന് ശുക്രന് അടിച്ചാലുണ്ടല്ല. ആരടിച്ചാലും ഞാൻ തിരിച്ചടിക്കും. അമ്മാതിരി അടി ഞാൻ കൊണ്ടുകഴിഞ്ഞൊരു തെണ്ടി കാരണം. ശുക്രൻ വരണു എന്ന് പറഞ്ഞാൽ നല്ല കാലം വരണു അർത്ഥം. കറക്റ്റ് സമയത്ത് ശുക്രൻ വന്നു. എന്തെങ്കിലും ദക്ഷിണ എന്തിന്? വണ്ടി അതി ഇളക്കല്ല, ഒരു കാറ്റ് കൊടുത്തോട്ടെ. എന്ത് പറ്റി? എന്തെങ്കിലും പറ്റുന്നതിന് മുമ്പ് വേഗം ഇറങ്ങാം. എന്താ രണ്ടിനു പോകും? അപ്പുറത്തിരിക്കുന്നവരെ എന്നെ കണ്ട കുഴപ്പമുണ്ട്. Same bag, na? Exchange ho jayega, mujhe lag raha hai. Venda, venda ke paray odi teerkanulla dalla. Isse badalne wali hai. What a right? Usse bataya tha na? Extra ho jayega. Adai da, venne. Apo sorry. Ekar, ekar. Seat mari pori. ഇതാണോ നെക്ലസ് മൊബൈലും വാച്ചുകളും? നിങ്ങളെന്താ മനുഷ്യനെ മോഷ്ടാവ് ഹരിചന്ദ്രൻ തൊണ്ടി സാധനങ്ങളുടെ പിടിയിൽ. നാട്ടിൽ നടന്ന ഒരുപാട് കവർച്ചകൾ പിടിച്ചു പെൺമാണി പിന്നിൽ ഇയാളാണെന്ന് പോലീസ് സംശയിക്കുന്നു. എസ് ഐ പുഷ്കറിന്റെ കണ്ടെത്തൽ പോലീസിന് പുതിയ ഊർജം നൽകുന്നു. ഇയാളെ കൂടുതൽ കേസന്വേഷണത്തിന്റെ ഭാഗമായി വിവരങ്ങൾ അറിയാൻ പോലീസ് റിമാൻഡിൽ വെക്കുന്നു. वो फंस गए हैं. എത്ര ദിവസത്തെ പ്രയത്നോ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായത്. ഇനി എന്ത് ചെയ്യും? ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ, ഒരുപാട് കാശുണ്ടാക്കാൻ, തട്ടിക്കൊണ്ടു പോകൽ. അതുകൊള്ളാ. എന്നെ ചെറുപ്പത്തിലെ കുറെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോയിട്ടുള്ളതാ. എന്നിട്ട് രണ്ടു ദിവസം ആയിട്ട് ആരും അന്വേഷിച്ചവരുണ്ടായപ്പോ തിരിച്ചു വീട്ടിൽ കൊണ്ടുവന്നാക്കി. എന്നിട്ടൊരു ഉപദേശം തന്നു. എന്ത്? എന്റെ ഒടുക്കത്തെ തീറ്റ നിർത്തണം, അവരെ കൊണ്ട് താങ്ങുന്നില്ലത്രേ. അല്ല, നമ്മൾ ആരെ തട്ടിക്കൊണ്ടു വരാനാ? കണ്ടുപിടിക്കണം. ഏതെങ്കിലും വലിയ വീട്ടിലെ പെൺകുട്ടികളെ. കല്യാണപ്രായമായ പെൺകുട്ടികളായാൽ ആ വീട്ടുകാർ പോലീസിനും പരാതി കൊടുക്കില്ല, അത് അവരുടെ ഭാവിയെ ബാധിക്കും. അത് ശരിയാ. പിന്നെ പറയേണ്ട, കാശും തരും. നമ്മൾ ആരുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചെന്നുള്ള വിഷമവും നമുക്ക് വേണ്ട. മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ട ഒരു മോളെ തിരിച്ചേൽപ്പിക്കുന്നതിന്റെ പ്രതിഫലമല്ലേ നമ്മൾ വാങ്ങുന്നുള്ളൂ? ഒരു 500,000 രൂപ. അതെ, ഈ നിമിഷം മുതൽ നമ്മൾ ഇറങ്ങുന്നു. ഈശ്വര, ഒരു കാശുകാരി പെണ്ണിനെ തന്നെ കാണിച്ചു തരണം. ലക്ഷ്മണ ശബ്ദം ഉണ്ടാക്കല്ലേ.
പറഞ്ഞ പോലെ ഒരു ചെറിയ അബദ്ധം പോലും പറ്റിയേക്കരുത്. രണ്ടു മണിക്കൂർ അടുത്തേക്ക് വാണക്കടത്തങ്ങനെ കാണാം. ഈശ്വര അവള് പെട്ടെന്ന് വരണേ. ദേ അവള് വരുമ്പോ ഒരു സംശയം കൊടുക്കാതെ അടുത്ത് നിന്ന് അവളുടെ ബാഗ് പെട്ടെന്ന് തട്ടിയെടുക്കണം. എന്നിട്ട് നീ ഓടി വന്ന് കാറി കയറണം. അവളോടി നിന്റെ പിന്നാലെ എത്തുമ്പോ വലിച്ച കാറിലേക്ക് ഇട്ടേക്കണം. പെട്ടെന്ന് ഞാൻ ക്ലോറോഫം എടുത്ത് മുഖത്ത് പൊത്തു. ഉടനെ നമ്മൾ സ്ഥലം വിടുന്നു. തേടാ അതാണ് പെണ്ണ്. നീ വേൻ ചെല്ലേ. നിന്നെ ഞങ്ങൾ തട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. വിളിക്കേ, ആരെയാണെന്ന് വെച്ചാ വിളിക്കേ. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കുള്ളിൽ 5 ലക്ഷം രൂപ തന്നില്ലെങ്കിൽ നീ ഇനി പുറം ലോകം കാണില്ല. പറഞ്ഞ സമയത്ത് പൈസ തന്നില്ലെങ്കിൽ നിനക്കൊന്നൊന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ആദ്യം ഇവൻ നിന്നെ ബലാത്സംഗം ചെയ്യും. ഇപ്പൊ ഇങ്ങനെ ഇരിക്കണമെന്ന് നോക്കണ്ട. ബോധം വീണാൽ ഇവൻ ബാലങ്കനായരാ നിന്നെ വിപ്പിച്ച് ചീന്തകും കാണ. വില കളയിലട പട്ടി. വിളിക്ക, ഈ ഫോൺ എടുത്ത് ആരാണെന്ന് വെച്ചാ വിളിക്ക. എന്നിട്ട് 5 ലക്ഷം രൂപ ഞാൻ പറയുന്ന സ്ഥലത്ത് എത്തിച്ചില്ലെങ്കിൽ കൊന്നുള്ള ഞാൻ വിളിക്കണേ. അയ്യോ ചേട്ടന്മാരെ, നിങ്ങൾക്ക് ആള് മാറി. ഞങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട, സംസാരിച്ചാളെ സമയമില്ല. ആരാണെന്ന് വെച്ചാ വിളിക്കണേ. സാധാരണ ഞാൻ ആരെയും വിളിക്കാറില്ല, എന്നെ ആളുകൾ വിളിക്കാറ്. മനസ്സിലായില്ലേ? ഞാൻ ഒരു കോൾ ഗേൾ ആണ്. എന്നെ ആര് വിളിക്കുന്നു, ഞാൻ അവരോടൊപ്പം പോവും. ആരാന്നാ പറഞ്ഞേ? ഞാൻ മാന്യമായി മാനം വിറ്റ് ജീവിക്കുന്നു. 5 നക്ഷത്ര ഹോട്ടലിലും പണക്കാരുടെ ഇടയിലും നിങ്ങൾക്ക് എന്നെ കാണാം. ചിലർ എന്നെ പറ്റിക്കും, പക്ഷെ ജീവിക്കണ്ടേ? ഒരുപാട് വയറ് പോറ്റണം. ഇന്ന് നിങ്ങൾ ഈ ചെറിയ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു, കുഴപ്പമില്ല, എനിക്ക് കാശ് കിട്ടിയാ മതി. എടാ ഇത് മറ്റേ കേസാടാ. ഈ കേസിനെ പെട്ടെന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ നമ്മുടെ പെടലിക്ക് ഒരുപാട് കേസ് ഇനി വേറെ വരും. അതെ, പെട്ടെന്നൊരു തീരുമാനാവ്. ഞാൻ ആരുടെ കൂടെ വരേണ്ടത്? ലക്ഷ്മണ ഒന്ന് പെട്ടെന്ന് പറഞ്ഞോളൂ. ഞങ്ങൾക്ക് ആള് മാറിപ്പോയതാ. ഞങ്ങൾ ഉദ്ദേശിച്ച കുട്ടി കുട്ടിയല്ല. അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. എന്റെ ഇത്രയും സമയം കളഞ്ഞതിന് മിനിമം 10,000 രൂപയെങ്കിലും എനിക്ക് കിട്ടണം. അത്രയും നല്ല ഞാൻ പോവുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടെ ആളുകളെ വിളിച്ചു കൂട്ടു. കാണോ? അയ്യോ വേണ്ട, സത്യമായിട്ട് ഞങ്ങളുടെ കയ്യിൽ കാശില്ല. ഇത് ആണുങ്ങളുടെ സ്ഥിരം പരിപാടിയാ. കാര്യം കഴിഞ്ഞ കൈമലർത്തു. അപ്പൊ കാര്യം കഴിഞ്ഞ് നിക്കണല്ലേ, എന്നിട്ട് കൈമലർത്തേ. ഞാൻ ബോധം കെട്ടിരുന്ന സമയത്ത് ബോധമില്ലാതെ ഇവനെന്തെങ്കിലും പ്രവർത്തിച്ച ബോധമുള്ള പെങ്ങള് അതങ്ങ് ബോധപൂർവം ക്ഷമിക്കണം. കാശ് ഞങ്ങൾ കിട്ടുമ്പോ തരാ. എനിക്കിപ്പോ എന്റെ കാശ് കിട്ടണം. ഉഷു തരാ 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 തവണ കാര്യ. എവിടെന്ന് ഇട്ടു കൊടുക്കാനാ? നുള്ളിപ്പറക്കിയാലും 2,000 രൂപ ഉണ്ടാവും. 2,000 രൂപ ഉണ്ടാ? 2,000 രൂപ 2,000 സിസ്റ്റർക്ക് കൊടുത്തു വിടും.
ഈ സിസ്റ്റർ നീ മദറാക്കാൻ നോക്കിയിട്ടാ കഞ്ഞി കിടക്കണ്ട വരും എടാ എന്നാ കഞ്ഞി കിട്ടും പക്ഷെ ഇത് കരഞ്ഞാ നമ്മുടെ മാനെ പോവും നീ കാശ് കൊടുക്ക നല്ല ഭംഗിയടാ നിനക്ക് പെങ്ങളെ ക്ഷമിക്കണം 2055 വയസ്സ് കുറവുണ്ട് ഞാൻ വെറുപ്പ് ബീഡി വാങ്ങിച്ചതാ ബാക്കി പൈസ എപ്പ തരും ബാക്കി നാളെ ഉച്ചയ്ക്ക് 2 മണി വരെ ഞാൻ നോക്കും അതിനകം ഹോട്ടൽ പാർക്കിൻ റിസപ്ഷനിൽ എത്തിച്ചിരിക്കണം അല്ലെങ്കിൽ ഞാനിങ്ങ് വരും ഈ സ്ഥലം ഒന്നാരെ കാണിച്ചു കൊടുക്കരുത് ഞങ്ങളുടെ ഒളി സങ്കേതമാ എന്തൊക്കെയായിരുന്നു ഒരു ഒളിമ്പിക്സിനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു गाइस बहुत ही मजेदार फुल फनी और कॉमेडी देखने को मिला इस वीडियो में मुझे बहुत ही अच्छा लगा हरे श्री कृष्ण उनका मतलब जो रोल दिखा स्टार्टिंग में वो बड़ा अच्छा लगा जो पंडित से वो मतलब दिखा रहे थे कि उनका दिन कैसा जाएगा बहुत ही मजेदार था उसके बाद वाला सीन जो बैग एक्सचेंज होता है राइट एंड उसके बाद मुझे एक सीन बहुत ज्यादा मजेदार लगा वो जो मतलब गर्ल के साथ जो फाइट था एंड वो जो एक्ट्रेस थी मतलब इतना अच्छा उन्होंने ऐसा लगता है मार्शल आर्ट सीखा है जिस तरह से मार रही थी ना फुल ऑन कॉमेडी था यार डेफिनेटली दिस सीन इज फुल ऑन कॉमेडी हरीश रिया शोकन वाला सीन वाज अमेजिंग लेकिन फाइनली उनके साथ चोट ये हो गई कि बैग तो एक्सचेंज हो गया बट पुलिस हैज कॉट हिम बल्कि उन्होंने कुछ किया ही नहीं था और ये जो सामान बेचने गए थे वहां पे कुछ निकला ही नहीं उस बैग में और तो उन्होंने दैट्स व्हाई दे हैव मेड अ प्लान टू किडनैप अ गर्ल वेल्दी गर्ल सो दैट दे कैन आस्क फॉर मनी एंड 5 lakhs दे आर आस्किंग बट उल्टा ही हो गया और वो गर्ल जो है वो कॉल गर्ल निकली और शी वाज आस्किंग फॉर अ कंपनसेशन ऑफ 10,000 rupees बट दे डोंट हैव 10,000 rupees इवन तो 2,000 दिए उसमें 55 पैसा कम था उसमें देन शी टोल्ड लाइक 2 PM कल तक का उनको टाइम दे रहा है बट दिस सीन इज सो अमेजिंग लाइक इट हैज लॉट मेनी कॉमेडी सीन्स लाइक ईच एंड एवरी expressions of Vadi Velu sir, Harish Ri Ashokan and the actress and the other guy, I'm not sure what his name, but yeah. each and everybody is performing so good. जिसे से बेहोश करने के लिए वो लेकर आए थे and उल्टा होने के साथ हो गया. उनके वो लग गया. मस्त था. Amazing यार, amazing. So guys, this is our reaction on this video. How did you feel about it? Let us know in the comment box. So guys, we'll be back soon in our next video. Till then. Bye-bye.